ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിരുന്നു സെൽഫായിട്ട് പേ ടി എം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കിടിലൻ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ രണ്ട് ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേര് എം ഗെയിമർ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ 1 മില്യണിലേറെ ഡൗൺലോഡ്സും അതേപോലെ 4.5 സ്റ്റാർ റേറ്റിംഗും ഉള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഫ്രിസ എന്നാണ്. ഇതിനിപ്പോൾ പ്ലേ സ്റ്റോറിൽ 5 മില്യണിലേറെ ഡൗൺലോഡ്സും അതേപോലെ 4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്, എന്നാലും ഇപ്പം പേയ്മെൻറ്റ് തരുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇതേപോലുള്ള പുതിയ പുതിയ മണി ഏണിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുവേ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷനായ എം ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ സംഭവം യെസ് ഐ അഗ്രി എന്നത് കൊടുക്കുക, എന്നിട്ട് പെർമിഷൻ അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് വരും. ട്രൂ കോളർ വഴിയും ഫേസ്ബുക്ക് വഴിയും ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇമെയിൽ വഴി ലോഗിൻ ചെയ്ത് കാണിച്ചാൽ ലോഗിൻ വിത്ത് ഇമെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ എൻറ്റർ ചെയ്യുക, അതേപോലെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പേര് കൂടി എൻറ്റർ ചെയ്തിട്ട് സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇമെയിൽ വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇമെയിൽ എടുത്തിട്ട് അതിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഈ സംഭവം വെരിഫൈ ആവുന്നത് വരും, കണ്ടില്ലേ, അക്കൗണ്ട് ഈസ് വെരിഫൈഡ് എന്ന ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. ഇതിൽ ദാ ഗെയിംസ് കളിച്ചുകൊണ്ടും വീഡിയോസ് കണ്ടുകൊണ്ടും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ, ഒരുപാട് സെൽഫ് ആയിട്ട് ഏൺ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് താഴെ തന്നെ ഇൻപുട്ട് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ റഫറൽ കോഡ് എൻറ്റർ ചെയ്താൽ 250 കോയിൻസ് കിട്ടും. പക്ഷേ നിങ്ങളിതിൽ റഫർ കോഡ് എൻറ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിൽ സെൽഫായിട്ട് ഒരു 250 കോയിൻസ് ഏൺ ചെയ്യണം. ഓക്കെ, അത് സിമ്പിളാണ്. നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 100 കോയിൻസ് ലഭിക്കുന്നതാണ്, പിന്നീട് 150 കോയിൻസ് കൂടി ഏൺ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് റഫർ കോഡ് എൻ്റെ റഫർ കോഡ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ റഫർ കോഡ് അടിക്കാം, കമൻസിലുള്ള ആരെങ്കിലും റഫർ കോഡ് അടിക്കാം. ഓക്കെ, അതൊന്നും വിഷയമല്ല. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്ന് കാണിച്ചുതരാം. ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും സംഭവം വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് താഴെ കാണുന്ന ഗെറ്റ് ഫ്രീ എൻട്രി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് എൻട്രി ആവുന്നതായിരിക്കും. അപ്പം ഒരു ആഡ് വരും, ഓക്കെ കൊടുത്ത ഒരു ആഡ് വരും. ഓക്കെ, ആഡ് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, ഈ ആഡൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ക്യാഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ആഡ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് എൻറ്റർ ആവുന്നതായിരിക്കും. 100 കോയിൻസിൻ്റെ ലക്കി ഡ്രോയിലാണ് ഞാനിപ്പോൾ എൻറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത്രയും കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇത് 500 കോയിൻസിൻ്റെ എൻട്രി, പിന്നെ 1000 കോയിൻസിൻ്റെ ഒക്കെ എൻട്രി ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗെറ്റ് ഫ്രീ എൻട്രി എന്ന ഓപ്ഷൻ ഡെയിലി കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോയിൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ടുള്ള ഗെയിംസ് കളിച്ചുകൊണ്ടും കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചാലും സിമ്പിളായിട്ടുള്ള ഗെയിംസാണ്. ജസ്റ്റ് നിങ്ങൾ പ്ലേ ഗെയിംസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ടച്ച് പിയാനോ എന്നുള്ള ഗെയിം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് കാണിച്ചാലും നിങ്ങൾ പ്ലേ ക്ലിക്ക് ചെയ്യുക. ഇതിതാ, ഇതിപ്പം 33,000 കോയിൻസിൻ്റെ ഒരു പ്രൈസാണ്. നിങ്ങൾ പ്ലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഇതാ, നിങ്ങൾ ഇതേപോലെ ഓരോ കളർ ടൈലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി, പിയാനോ പോലെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ വെള്ള ടൈലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗെയിം ഓവറാകുന്നതായിരിക്കും. ഓക്കെ, മുകളിൽ ഒരു ടൈമർ കാണാൻ സാധിക്കും, ആ ടൈമിനുള്ള നമ്മൾ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം 105 സ്കോർ ചെയ്തിട്ടുള്ളത്. ഇനി കളിക്കുമ്പോൾ ഈ സ്കോർ വീണ്ടും കൂടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 1 മുതൽ 11 റാങ്ക് വരെയുള്ള ആൾക്ക് 500 കോയിൻസ് ആണ് ലഭിക്കുക. അങ്ങനെ ഇതാ ഓരോ റാങ്കുകളും അതിൻ്റെ കോയിൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതാ ഈ കോണ്ടസ്റ്റ് എത്ര ടൈം ഉണ്ട് അതും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റാങ്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 1-ാമത്തെ റാങ്കുള്ള ആൾക്ക് 6495 പോയിൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിതിൽ വീണ്ടും ഗെയിം കളിക്കുമ്പോൾ വീണ്ടും പോയിൻ്റ് കൂടുന്നതായിരിക്കും. അങ്ങനെ സ്കോർ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക, എന്നിട്ട് റാങ്കിങ് ലിസ്റ്റിൽ വരിക. എൻ്റെ റാങ്കിങ് ലിസ്റ്റ് വന്നാൽ നമുക്ക് ഈ കോണ്ടസ്റ്റ് കഴിഞ്ഞാൽ കോയിൻസ് നേടാവുന്നതാണ്. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ ഗെയിം ഗെയിം ഷോപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് വേറെ എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇതൊരു പരസ്യമാണ്. ഓക്കെ, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. അടുത്ത 3-ാമത്തെ ഗെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്, ഫ്ലൈ ബേർഡ് എന്ന ഗെയിമാണ്. ഇതൊരു അടിപൊളി ഗെയിമാണ്. ഇതിപ്പം 10,000 രൂപയുടെ ഒരു കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഞാനിപ്പം പ്ലേനോ കൊടുക്കുന്നു, ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിച്ചു തരാം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. നമ്മൾ ഈ പക്ഷീനെ പറപ്പിച്ച് പറപ്പിച്ച് കൊണ്ടുവരണം. ദാ സ്ക്രീൻ ഇങ്ങനെ നെക്കി പിടിക്കുമ്പം, പ്രസ് ചെയ്ത് പിടിക്കുമ്പം ഇത് പറക്കും, വിരലെടുക്കുമ്പം താഴും, കണ്ടില്ലേ.
ഇതാ പറക്കും താഴും പറക്കും താഴും ഇതന്നെ കളി ഉണ്ടാ. ഇതാണ് സിമ്പിളായിട്ടുള്ള കളി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കളിച്ചിട്ട് കോയിൻസ് നേടാം. ഞാനിപ്പം 65 സ്കോറാണ് നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ നാലാമത്തെ കൊടുത്തിരിക്കുന്ന ഗെയിം ഒരു ഗെയിമല്ല, പരസ്യമാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട. പിന്നെ ഇതിൽ അഞ്ചാമത്തെ കൊടുത്തിരിക്കുന്ന ഗെയിം നമ്മുടെ ഫ്ലൈ ബേർഡിൻ്റെ ഒരു വേറെ ഗെയിമാണ്, ഫ്ലൈ ബേർഡ് 2 എന്നുള്ള ഗെയിമാണ്. അതും നമ്മൾ ഫസ്റ്റ് ഫ്ലൈ ബേർഡ് കളിച്ച പോലെ തന്നെയാണ് കളിക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ കളിക്കുക. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള ഗെയിമാണ്, അടിപൊളിയല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് ഇതിൽ വാച്ച് വീഡിയോസാണ് ഉള്ളത്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഒരു ആഡ് വരും. ആ ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. താഴെ നിങ്ങൾക്ക് അതിൻ്റെ ടൈമർ കാണാൻ സാധിക്കും. ഈ ടൈമർ ഫുള്ളാകുമ്പം മാത്രമേ ഈ ആഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ലഭിക്കും. ഇതാ, എനിക്കിപ്പോൾ 5 കോയിൻസാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ സർവേ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങളിതിൽ ഇതാ ഒരുപാട് കമ്പനികളുടെ സർവേസ് കാണാൻ സാധിക്കും. ഈ സർവേസൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ കോയിൻസ് ലഭിക്കും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ കൊടുത്താൽ മതി. കറക്റ്റായിട്ടൊന്നും കൊടുക്കണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ആൻസേഴ്സ് കൊടുത്താൽ നിങ്ങൾക്ക് കോയിൻസ് ലഭിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ടാസ്ക് ഓഫേഴ്സ് ഉണ്ട്. ടാസ്ക് ഓഫേഴ്സിലും അധികവും സർവേസ് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ ആപ്സ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് കോയിൻസ് നേടാവുന്ന സംഭവമില്ല. അതും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കോയിൻസ് ഗെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ ലക്കി ജാക്ക് പോട്ട് ഉണ്ട്. നമ്മൾ ലക്കി ഡ്രോ കളിച്ച പോലെ തന്നെയാണ് ഇതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൽ നമ്മൾ ഒരു നമ്പർ ചൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ താഴെ കാണുന്ന ചൂസ് നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അപ്പം ഈ കോൺടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത നമ്പറാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് ലഭിക്കും. ഓക്കെ, ഇതിൽ 1000 കോയിൻസിൻ്റെയും 5000 കോയിൻസിൻ്റെയുമാണ് ജാക്ക് പോട്ട് ഉള്ളത്. അപ്പം രണ്ടിലും നിങ്ങൾ ജസ്റ്റ് ചൂസ് നമ്പർ കൊടുത്തിട്ട് ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത്രയും കോയിൻസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ അവസാനമായിട്ടുള്ള ഓപ്ഷൻ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് ഇതിലേക്ക് നമ്മൾ മറ്റുള്ളവരെ റെഫർ ചെയ്യുമ്പം 100 കോയിൻസും അതേപോലെ അവരിതിൽ എത്ര കോയിൻസ് ഏൺ ചെയ്യുന്നു അതിൻ്റെ 10% കോയിൻസ് ലൈഫ് ലോങ് നമുക്ക് ലഭിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, അവർ ഇതിൽ 250 കോയിൻസ് ഏൺ ചെയ്തിട്ട് നിങ്ങളുടെ റെഫറൽ കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ റെഫറൽ ഏണിങ്സ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ റെഫറൽ കോഡ് കോപ്പി ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻസിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർ കണ്ടിട്ട് അത് അടിച്ചോളും. ഓക്കെ, നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ലിങ്ക്. പിന്നെ ഈ മൈ ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റെഫർ ചെയ്തവർ എത്ര പേരുണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സെൽഫായിട്ട് ഏൺ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നല്ല റേറ്റിംഗുള്ള 4.5 സ്റ്റാർ റേറ്റിംഗുള്ള ആപ്ലിക്കേഷനാണ്. 89,000 റേറ്റിംഗിൽ 4.5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്യുക. ഇതിൽ നിന്ന് വിഡ്രോ എടുക്കാൻ നിങ്ങൾ താഴെ കാണുന്ന റിവാർഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ താ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പേടിഎം ആയിട്ടും പബ്ജി യൂസ് ചെയ്യായിട്ടും ഫ്രീ ഫയർ ഡയമണ്ട്സ് ആയിട്ടും പിന്നെ ഒരുപാട് ഗെയിംസിൻ്റെ കോയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റിഡീം ചെയ്യാം. പിന്നെ പേടിഎമ്മിലാണെങ്കിൽ 1000 കോയിൻസ് ആയാലും നമുക്ക് റിഡീം ചെയ്യാം. 10 രൂപ ആണ് 1000 കോയിൻസ്. ഓക്കെ, 10 രൂപയിൽ നിങ്ങൾക്ക് റിഡീം ചെയ്യാം. 50 രൂപയിൽ റിഡീം ചെയ്യാം. പിന്നെ 100 രൂപയിലും നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് റിഡീം ചെയ്യാം. ഓക്കെ, പിന്നെ പബ്ജി കളിക്കുന്നവരാണെങ്കിൽ യൂസ് ചെയ്യായിട്ടും ഫ്രീ ഫയർ കളിക്കുന്നവരാണെങ്കിൽ ഡയമണ്ട്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് റിഡീം ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാം. ഫ്രിസ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ സംഭവം ഈ ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഐ അഗ്രി എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പെർമിഷൻ അലോ ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് അലോ ചെയ്യുന്നു. ഓക്കെ, അയ്യോ ഗൈസ് എന്താ കറങ്ങുന്നത്. ഓക്കെ, വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൂ കോളർ വഴിയും ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഇവിടെ എൻ്റർ ചെയ്യാം. റെഫർ കോഡ് മാറ്റണ്ട, അത് അടുത്ത് നിന്നോട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെഫർ കോഡ് അടിക്കണമെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങളിവിടെ മൊബൈൽ നമ്പറും അതേപോലെ ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്തിട്ട് വെരിഫൈഡ് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ട്രൂ കോളർ വഴി ലോഗിൻ ചെയ്യാം. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുമ്പം പേടിഎം നമ്പർ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അതിൽ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഒന്നും കൊടുക്കരുത്. ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കണമെന്നില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഹോം പേജിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെരിഫൈ യുവർ ഇമെയിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വെരിഫൈ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ജിമെയിലേക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യത്തെ മെയിൽ കാണിച്ചതുപോലെ ലിങ്ക് അല്ല ഇത്. ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ നിങ്ങൾ വെരിഫൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വേറൊരു വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിലേക്ക് പോയാൽ നമുക്ക്
വെരിഫൈ ആവുന്നതായിരിക്കും ചെറിയ അക്ഷരത്തിൽ നമ്മുടെ ഇമെയിൽ വെരിഫൈഡ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒന്നുകൂടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആ 2 രൂപ ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾക്ക് ഓഫറിൽ ഒരു ഓഫർ വാളിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്താലും പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്താലാണ് നമുക്ക് ക്യാഷ് ലഭിക്കുക. അതാ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ 16.5 രൂപ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമല്ല, ഞാൻ കാണിച്ചുതരാം, നമ്മളിത് ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോകുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് 1.5 രൂപ ലഭിക്കുമെന്നാണ്. ഓക്കെ, അതിനുശേഷമായിരിക്കും അടുത്ത ടാസ്കുകൾ അൺലോക്ക് ആവുന്നത്. അടുത്ത ടാസ്ക് എന്തായാലും രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിരിക്കും, പിന്നെ ഇത്ര ദിവസം ഉപയോഗിക്കാം എന്നൊക്കെ അവർ പറയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഈ ഇതിൻ്റെ ഓഫർ വാളിൽ ചിലപ്പം ഈ ആപ്ലിക്കേഷൻ വീണ്ടും വരുന്നതായിരിക്കും. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പം വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഉറപ്പ് പറയാൻ സാധ്യമില്ല, ചിലപ്പം വരും, ഇതേപോലുള്ള ചില ആപ്ലിക്കേഷനിൽ അങ്ങനെ വരാറുണ്ട്. ഓക്കെ, ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫർ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാൻ സാധിക്കും കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ മുകളിൽ കാണാൻ സാധിക്കും എൻ്റെ വാലറ്റിൽ ഇപ്പം 6.5 രൂപയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാലറ്റ് ഹിസ്റ്ററി കാണിച്ചു തരാം. എന്താ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തപ്പം 1.5 രൂപ, പിന്നെ സൈനപ്പ് റിവാർഡ് 3 രൂപ. ഓക്കെ, നമ്മളിതിൽ ഫസ്റ്റ് ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സൈനപ്പ് റിവാർഡായ 3 രൂപയും ലഭിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷമാണ് ഫസ്റ്റ് ഓഫർ കംപ്ലീറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് സൈനപ്പ് ബോണസായ 3 രൂപ ലഭിക്കുക. പിന്നെ ഇമെയിൽ വെരിഫൈ ചെയ്തതുകൊണ്ട് 2 രൂപ കൂടി ലഭിച്ചു. അപ്പം 6.5 രൂപ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് വിഡ്രോ എടുക്കാൻ ട്രാൻസ്ഫർ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം 25.5 രൂപയും അതേപോലെ മിനിമം 3 ടാസ്കെങ്കിലും കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്കിതിൽ നിന്ന് PayTMലേക്ക് ക്യാഷ് വിഡ്രോ എടുക്കാൻ സാധിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ റെഫറൽ ഏണിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരക്കൗണ്ടിൽ നിന്ന് 760 രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാ ഈ ഇൻവൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ 3 വര ക്ലിക്ക് ചെയ്തിട്ട് റെഫർ ടു ഏൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ പറയുന്നത് നമ്മൾ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്തിട്ട് ആ ഫ്രണ്ട് ഇതിൽ ഒരു ഓഫറെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 5 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കും. അങ്ങനെ അവർക്ക് എന്നിട്ട് ആ ഫ്രണ്ടിന് സൈനം ബോണസ് ആയിട്ട് 3 രൂപ കൂടി ലഭിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ 150 ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുമ്പം 150 × 5 750 രൂപ നമുക്ക് ലഭിക്കും. അതോടൊപ്പം പ്ലസ് ഒരു 10 രൂപ കൂടി ബോണസ് ലഭിക്കും. അപ്പം ഒരക്കൗണ്ടിൽ നിന്ന് നമുക്ക് ടോട്ടൽ 760 രൂപ വരെ ഏൺ ചെയ്യാവുന്നതാണ് റെഫറൽ ഏണിങ്സിലൂടെ മാത്രം. ഓക്കെ, ഇതിൽ താഴെ നോക്കിയാൽ നിങ്ങളുടെ റെഫറൽ കോഡ് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയും നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്തിയ 2 സെൽഫ് ഏണിങ് ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ വേണ്ടി ബൈ.